നമസ്കാരം ഫ്രണ്ട്സ് ടിക്ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എ ടി കെ മോഹൻ ബഗാനും ഒഡീഷയും തമ്മിലുള്ള ഐ എസ് എൽ മാച്ചിൻ്റെ പ്രീവിയസും പ്രിഡിക്ഷൻസും സോ ഈ വീഡിയോ വെറുതെ ജസ്റ്റ് പ്രഡിക്ഷൻ ലൈനപ്പോ അങ്ങനെ വിട്ട് പറയുന്നതല്ല കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ ഇൻഡെപ്ത് പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് എല്ലാ പോയിൻറ്റ്സും വളരെയധികം ആണ് വളരെ ഇമ്പോർട്ടൻറ്റും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ഈവൻ നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു കൂടുതൽ അത് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻസ് ജസ്റ്റ് ഒരു ടീം അടിച്ചു നോക്കുകയാണ് അവർക്ക് അറിയത്തില്ല ഇതൊരു ഫൈനൽ ടീമാണോ അല്ലെങ്കിൽ ഇതൊരു ഫിനിഷ്ഡ് ടീമാണോ എന്ന് അവർക്ക് അറിയത്തില്ല അവർ ജസ്റ്റ് ഒരു ഈ ഒരു ടീമിനെ എടുത്തിട്ടാണ് അവർ കമ്പയർ ചെയ്യുന്നത് അവർ ഇടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ലാംഗ്വേജ് മനസ്സിലാകത്തോണ്ട് സോ എനിക്ക് അവരോടൊന്നും പറയാനില്ല ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിലും കാര്യങ്ങളും എടുത്ത് പറയുന്നുണ്ട് ഇതൊരു ബേസ് ടീമാണ് ഇതിൽ പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ആയിരിക്കാം പ്രോബബിൾ എന്നുള്ള രീതിയിലുമാണ് ഞാൻ ഈ ലൈനപ്പ് പറഞ്ഞു പോകുന്നത് ഇതൊരിക്കലും ഫൈനൽ ടീം അല്ല ഫൈനൽ ടീം എപ്പോഴും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ടിപ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും തന്നെ ഇന്നും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻറ്റ് ടിപ്സും കാര്യങ്ങളൊക്കെ സോ അത് നിങ്ങൾ ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിലെ കാര്യങ്ങളും ലിങ്കും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഐഡിയ ഒക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കുക അപ്പോൾ ഇത് ഇൻഡെപ്ത്ത് സ്റ്റാർസ് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ പോയിന്റ് പോലും നിങ്ങൾ മിസ്സാക്കാതെ കാണുക കണ്ടിട്ട് നിങ്ങളുടേതായ രീതിയിലുള്ള ടീംസ് ജി ആണെങ്കിലും ഇടുക ജസ്റ്റ് ഐ എസ് എല് എസ് എൽ കളിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്ററാണ് ജി എൽ കളിക്കാനായിട്ട് കാരണം സ്കോർ ലൈൻ ഓൾമോസ്റ്റ് നമുക്ക് അറിയാൻ തോന്നിയില്ല വൺ 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 സീറോ സീറോ വൺ ടു ടു ഇങ്ങനെയൊക്കെ റേഞ്ചിലായിരുന്നു റേഞ്ചിലാണ് ഇതുവരെയും സ്കോറുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവൽ അടിക്കാൻ ഈസിയാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചതുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സൊ എ ടിക്കുടെ കാര്യം പറയുകയാണെങ്കിൽ എ ടിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ടോപ്പ് പെർഫോമിംഗ് ടീംസാണ് ഈ ഒരു സീസൺ സീസൺ സ്റ്റാർട്ടിങ് മുതലേ അത് അവർ പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് പ്രോമിസിങ് ക്യാമ്പയിൻ തന്നെയാണ് സ്റ്റാർട്ടിങ് തന്നെ അവർക്ക് ഒത്തിരി അധികം സ്റ്റാർ പ്ലേഴ്സ് ഉണ്ട് എക്സാം ഫോർ എക്സാമ്പിൾ റോഹി കൃഷ്ണ റോഹി കൃഷ്ണ വളരെയധികം ഇംപ്രസീവ് ഫോമിൽ തന്നെയാണ് കഴിഞ്ഞ ആ ഒരു സീസണിൻ്റെ ഫോം ഇങ്ങോട്ട് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടിന്യൂ ചെയ്യുവാണ് സോ പുള്ളിയുടെ ഒരു ഫോം തന്നെയാണ് പെർഫോമൻസിൽ ബൂസ്റ്റ് നമുക്ക് പറയാനായിട്ട് അലോങ് വിത്ത് ദ ഡിഫൻഡേഴ്സ് ദ ഡിഫൻഡേഴ്സ് ആർ ഇൻ ഹെവി ഫോം ഇനി അവരുടെ പ്രീവിയസ് പിർ നോക്കുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ലോങ് ടൈം റൈവൽസ് ആയിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ എഫ് സി ആയിട്ടൊരു എൻറ്റർടൈനിങ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അതിൽ ടു ഇമ്പോർട്ടൻറ്റ് ഗോൾസ് തന്നെയാണ് അവർ സ്കോർ ചെയ്തത് വിത്ത് സ്വീറ്റ് വിൻ ഇൻ ദ സെക്കൻഡ് ഗെയിം അവരുടെ സെക്കൻഡ് ഗെയിമിലാണ് അവർ ജയിച്ചിരിക്കുന്നത് ഇനി കോച്ചിനെ ഒത്തിരി അധികം പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഓൾറെഡി കോൺഫിഡൻ്റ് ആണ് അവർക്ക് വേറൊന്നും പറയാനില്ല പിന്നെ അവരുടെ ഡിഫെൻസ് ടോപ്പ് നോച്ച് ആണ് അങ്ങനെയൊന്നും അവരെ ഡിഫൻസ് ക്രാക്ക് ചെയ്യാനും പറ്റത്തില്ല കാരണം രണ്ട് മാച്ച് കഴിച്ച രണ്ട് മാച്ചസിലും ക്ലീൻ ഷീറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീംസിനും ബ്രേക്ക് ചെയ്യാനും പറ്റിയിട്ടില്ല ഒഡീഷയുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഒരു ഫസ്റ്റ് വിൻ ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഓൾറെഡി അവരുടെ കോച്ച് വെറൈഡാണ് റീസൻറ്റ് പെർഫോമൻസ് എല്ലാം വെച്ചിട്ട് അതുപോലെ തന്നെ ലാസ്റ്റ് എൻകൗണ്ടർ വളരെയധികം ക്ലോസ്ഡ് ആയി ആണ് ബട്ട് സ്റ്റിൽ ഒരു വിൻ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഡി ഗോമ ഒഡീഷോ ശരിക്കും പറഞ്ഞപ്പോൾ അവരുടെ ടാലൻറ്റ് ഷോക്കേസ് ചെയ്തു അറ്റ് ദ റൈറ്റ് ടൈം ലാ ലാസ്റ്റ് ടു ഗെയിംസിൽ ഫസ്റ്റ് ടു ഗെയിംസിൽ മിസ് ചെയ്ത കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ മൗറീഷ്യോ കൊണ്ടുവന്നത് ഇനി അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ കോൺഫിഡൻസ് ആണ് കാരണം അവരുടെ ഡിഫൻസ് ആണ് ഒത്തിരി അധികം ഫ്ലോപ്പ് ആവുന്നത് അവരുടെ ഡിഫെൻസും കൂടെ അവരുടെ ഫെൻസിനനുസരിച്ചിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെ ക്യാൻ ഗിവ് എ ഗുഡ് കോണ്ടസ്റ്റ് ടു എ ടി കെ ദോ ഇറ്റ് ഈസ് നോട്ട് ഈസി എ ടി കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് അത്രയും ഈസി അല്ല ഇനി എ ടി കെ മോഹൻ ബഗാന്റെ ഫോം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹൺഡ്രഡ് പെർസെന്റ് ഡിഫൻസിന് ഊന്നില് കൊടുത്തിട്ടാണ് അവർ ഇന്ത്യൻ ഈ ഐ എസ് എൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബാക്ക് ടു ബാക്ക് വിൻസ് വിത്ത് വിത്ത് ടു ക്ലീൻ ഷീറ്റ്സ് ലാസ്റ്റ് ഇയർ ചാമ്പ്യൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സുമായിട്ട് സീസൺ ഓപ്പണറിൽ വൺ സീറോ ആണ് ജയിച്ചിരിക്കുന്നത് അതിലും ക്യാപ്റ്റൻ റോയ് കൃഷ്ണൻ തന്നെയാണ് ഗോൾ എടുത്തിരിക്കുന്നത് ഇനി സെക്കൻഡ് മാച്ചിൽ ഓപ്പണിംഗ് ഗോളും സ്കോർ ചെയ്തിരിക്കുന്ന കൃഷ്ണൻ തന്നെയാണ് ആ ടു സീറോ വൺ അഗൈൻസ്റ്റ് ഈസ്റ്റ് ബംഗാൾ ഇനി മൻവീർ സിംഗ് എയ്റ്റി ഫിഫ്ത്ത് മിനിറ്റുള്ള ഒരു ഗോൾ കൂടെ സ്കോർ ചെയ്തപ്പോൾ കംപ്ലീറ്റ് ആയി അവരുടെ ഫസ്റ്റ് ഇന്ത്യൻ ബികം ദ ഫ എ കെ എസ് മോഹൻ ബഗാൻ ഫസ്റ്റ് ഇന്ത്യൻ ഗോൾ ആണ് മൻവീർ സിംഗ് ഇനി ടീം ന്യൂസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എ ടി കെ മോഹൻ ബഗാന്റെ ആണെങ്കിൽ എഡു ഗാർഷ്യ ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റ് ബംഗാളായിട്ടുള്ള ഒരു മാച്ചിൽ മിസ് ചെയ്തിട്ടുണ്ട് ബട്ട് ഈ ഒരു മാച്ചിൽ കംബാക്ക് ചെയ്യാനുള്ള എല്ലാ ചാൻസസും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഡേവിഡ് വില്യംസ് ആയിരിക്കാം പ്രോബ്ലി മിസ് ചെയ്യാൻ പോകുന്നത് ഇനി കോച്ച് കോച്ചിന് വേറൊരു പ്രോബ്ലം കൂടെ ഉണ്ട് അതായത് ദെ ഹാവ് ടു ഗീവ് ബ്രാഡ് ഇൻമാൻ എ ഫസ്റ്റ് സ്റ്റാർട്ട് ഓൺ ദ ക്യാമ്പയിൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഇനി മൈക്കിൾ സുസ്രാജ് ഈസ് എ ഡൗട്ട് ആഫ്റ്റർ മിസ്സിംഗ് ദ കൊൽക്കട്ട ഡി ത്രൂ ഇൻജറി ഒഡീഷയുടെ കാര്യം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒഡീഷ ആ ഒരു കോച്ചിന് സപ്രസിംഗ് ആയിട്ടുള്ള നല്ലൊരു രീതിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പെർഫോമൻസ് ഇതുവരെയും കൊടുത്തിട്ടില്ല വെൻ ദി ലോസ് ദർ ഓപ്പണിംഗ് വൺ സീറോ ടു ഹൈദരാബാദ് ഒരു ആഡ്രാനയുടെ ഒരു പെനാൽറ്റി ആയിരുന്നു ആ ഒരു മാച്ചിൽ ഒരു ഡിഫറൻസ് എന്ന് പറയാനായിട്ട് ഇനി സക്സസീവ് ഡിഫീറ്റ്സ് തന്നെയായിരുന്നു ലാസ്റ്റിലും നമുക്ക് പറയാൻ പോകുന്നത് എനിവേ എനിവേ അവരുടെ സൈഡ് ക്യാമ്പാക്ക് ചെയ്തു സെക്കൻഡ് ഹാഫ് ടു ടെൻ മാൻ ഒരു പ്ലെയർ കൂടെ മിസ് ആയതുകൊണ്ട് ജംഷഡ്പൂരിനെതിരെ ടു സീറോ എന്നുള്ള രീതിയിൽ മിഡ് വേയിൽ സ്ട്രഗ്ലിംഗ് ആയിരുന്നു പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ ആ ഡീഗോ മോറിഷോ ഡീഗോ മോറിഷോ രണ്ട് ഗോളും കൂടെ സ്കോർ ചെയ്തപ്പോഴത്തേക്ക് ദ ബ്രസീൽ ഇൻ ഹാഫ് ദ ദൈറ്റ് ഇൻ ദ സെവൻ സെവൻ മിനിറ്റ് ആൻഡ് ഇക്വലൈസ് ത്രീ മിനിറ്റ്സ് ഇൻഡിറ്റിട്ട് വളരെയധികം ഇംപ്രസീവ് പെർഫോമൻസ് തന്നെയായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യും ഡീഗോ മോറീഷ്യോ ആ ഒരു രണ്ട് ഗോൾസ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു മാച്ചിൽ തോൽക്കാതെ അവർക്ക് ഡ്രോ എങ്കിലും പിടിക്കാൻ പറ്റിയത് എഗെൻസ്റ്റ് ജംഷഡ്പൂർ സോ ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ കോച്ചിന് ഇമ്പ്രസ്സീവ് അല്ലെങ്കിൽ കോൺഫിഡൻസ് തോന്നുന്ന ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഡീഗോ മോറീഷ്യ തന്നെയാണ് ടീം ന്യൂസിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഡീഗോ മോറീഷ്യ തന്നെയായിരിക്കും ലൈനപ്പിലേക്ക് വരാൻ പോകുന്നു ആഫ്റ്റർ ഹിസ് ഹീറോയിസ് എഗൻസ്റ്റ് ജംഷഡ്പൂർ ഇനി ഹി ഹാസ് ടു ഷഫിൾ ഹിസ് ഓവർ സിക്സ് ബാക്ക് വിത്ത് ജേക്കബ് ട്രാറ്റ് ആൻഡ് കോൾ അലക്സാണ്ടർ ലുക്കിംഗ് ടു ഹോൾഡ് ഓൺ ടു സ്പോർട്സ് ആൻഡ് മേക്കിംഗ് ദ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് വീക്സ് ട്രോ ഇനി ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് ഡിസംബർ ഏഴരയ്ക്ക് തന്നെയാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഫാറ്റോഡ ഗോവയിലാണ് ഹെഡ് ടു ഹെഡ് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ടി കെ മോഹൻ ബഗാൻ മെർജ് ചെയ്തതിനു ശേഷം അവർ തമ്മിൽ യാതൊരു മാച്ചും കളിച്ചിട്ടില്ല ഇത് ഫസ്റ്റ് സീസൺ തന്നെയാണ് എ ടി കെ മോഹൻ ബഗാന്റെ സോ കാര്യമായിട്ട് അവരുടെ എസ് ടു എച്ച് സ്റ്റാറ്റ്സ് ഇല്ല പക്ഷേ എ ടിക്ക് ആയിരുന്ന സമയത്ത് ക്ലബ്സ് മെഡി ഫോർ ദ ഫസ്റ്റ് ടൈം ലാസ്റ്റ് സീസൺ വിത്ത് എയ്ക്ക് വിന്നിങ് ത്രീ വൺ അറ്റ് ഹോം ബിഫോർ ബീങ് ഹെൽപ് ടു എ സീറോ സിറോ ട്രോ സോ എയ്ക്ക് തന്നെയാണ് അവിടെ അഡ്വാൻറ്റേജ് ഉള്ളത് ഒരു ട്രോ ഒരെണ്ണം വിൻ ചെയ്തിരിക്കുന്നത് എയ്റ്റിക്ക് തന്നെയാണ് സോ എനിവേ എ ടി കെയുടെ ഫോം തന്നെയാണ് ഇപ്പോൾ എ ടി മുന്നിൽ നിൽക്കുന്നത് എ ടിക്ക് തന്നെയാണ് ഈ ഒരു മാച്ചിൽ വിജയിക്കാനുള്ള ചാൻസസ് ഞാൻ കാണുന്നത് ബട്ട് പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ ഫസ്റ്റ് പറയാൻ പോകുന്നത് റോയ് കൃഷ്ണ നൺ അതർ ദാൻ റോയി കൃഷ്ണ എ ടി കെ യുടെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് അറ്റാക്കറാണ് വൺ ഓഫ് ദ ഹൈ സ്കോറേഴ്സ് ആണ് സിൻസ് ടു തൗസൻഡ് നയൻറ്റീൻ ട്വന്റി സീസൺ ഇമ്മൻസ് വാല്യു ആണ് ഈ ഒരു സ്ക്വാറിൽ സ്ക്വാഡിൽ കൊടുക്കാൻ പോകുന്നത് ഹി ഹാസ് സ്കോർഡ് ഇൻ ബോത്ത് ദ ഗെയിംസ് സോ ഈ ഒരു സ്കോറിംഗ് ഫ്രോം ഇതിലും കൂടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയായിരിക്കും മാക്സിമം നോക്കുന്നത് റോയി കൃഷ്ണ അടുത്തത് മാർസലിനോ മാർസലിനോ ഒഡീഷയെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ വൈറ്റർ പ്ലെയർ ആണ് ഓഫ് ദ സ്ക്വാഡ് വൺ ഓഫ് ദ ഹൈയസ്റ്റ് സ്കോറിംഗ് പ്ലേഴ്സ് ഇൻ ദ ലീഗ് ഈ ഒരു സീസണിൽ പക്ഷേ സ്കോർ ചെയ്തിട്ടില്ല ബട്ട് ഓൾ ദ ഐസ് ഓൺ ഹിം മാർഷൽ വെരി വെരി ഗുഡ് ആൻഡ് നാച്ചുറൽ പ്ലെയർ സ്റ്റാറ്റ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എ ടി കെ മോഹൻ മോഹൻ ബഗൻ ഹാസ് വോൺ ദ ലാസ്റ്റ് ഫോർ മാച്ചസ് ഇന്ത്യൻ സൂപ്പർ ലീഗ് നോക്കുകയാണെങ്കിൽ ഇനി എ ടി കെ മോഹൻ ബഗൻ ഹാസ് വോൺ വിത്ത് ക്ലീൻ ഷീറ്റ് ഇൻ ലാസ്റ്റ് ടു മാച്ചസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് ആണിത് ഇനി ഒഡീഷ ഹാസ് ലോസ് ഫോർ ഓഫ് ദർ ലാസ്റ്റ് സെവൻ മാച്ചസ് ഇൻ എ ടി കെ ഇൻ ഐ എസ് എൽ ഒഡീഷ ഹാസ് സീൻ ഓവർ ടു പോയിന്റ് ഫൈവ് ഗോൾസ് ഇൻ സിക്സ് ഓഫ് ദിയർ ലാസ്റ്റ് എയ്റ്റ് മാച്ചസ് സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഹൈ സ്കോറിംഗ് തന്നെയാണ് ലാസ്റ്റ് മാച്ചിൽ ടു ആണ് അവർ സ്കോർ ചെയ്തത് ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഫോർ ഗോൾസ് സ്കോർ ചെയ്തു സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒഡീഷയിലെ ലാസ്റ്റ് എട്ടെണ്ണത്തിൽ ആറെണ്ണത്തിലും രണ്ടര ഗോൾസിനൊക്കെ മൊത്തത്തിൽ കൂടുതൽ പോകുന്നുണ്ട് സോ പ്രെഡിക്റ്റഡ് ലെവനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എയ്റ്റിക്ക് മുൻപകൻ ഒരു ത്രീ ഫോർ വൺ ടു എന്നുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും പോകാൻ പോകുന്നത് അരുന്തം ഭട്ടാചാര്യ പ്രീതം കൊട്ടൽ തിരി സന്ദേശ് ചിങ്കൻ പ്രബീർ ദാസ് റാണേ മെഗ് സുബഷിഷ് ബോസ് ജാവി ഹെർണാണ്ടസ് ഡേവിഡ് വില്യംസ് റോയ് കൃഷ്ണ സോ ഇവിടെ ഡേവിഡ് വില്യംസ് ഡേവിഡ് വില്യംസ് കളിക്കുക എന്നുള്ള കാര്യത്തിൽ ഷ്യൂർ അല്ല ബട്ട് ഫോർ ദ ടൈമിംഗ് നമുക്ക് ഡേവിഡ് വില്യംസിൽ തന്നെ പോകാം ഒഡീഷയിലെ കാര്യം പറയുകയാണെങ്കിൽ ഫോർ ടു ത്രീ വൺ എന്ന് കോമ്പിനേഷൻ ആയിരിക്കും കമൽജിത് സിംഗ് ശുഭം സാരംഗി സ്റ്റീവൻ ടെയ്ലർ ഗൗരം ബോറ ഹെൻറി ആൻഡ്രോയ് കോൾ അലക്സാണ്ടർ സൗരവ് മെഹർ നന്ദകുമാർ ശേഖർ മാർസലിനോ ഡീഗോ മോറീഷ്യോ പിന്നെ മാനുവൽ ഒൻവു സോ നമുക്ക് ടീമിൻ്റെ മൊത്തത്തിലൊരു സ്റ്റാറ്റസിലേക്ക് പോകാം എന്നിട്ട് നമുക്ക് ബേസ് ടീമിലേക്കും പോവാം എ ടി മോഹൻ ബഗാൻ്റെ ഏറ്റവും വൺ ഓഫ് ദ ടോപ്പ് റേറ്റഡ് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ജാബി ഹെർണാഡസ് ആണ് സെക്കൻഡ് വൺ ഈസ് റോയ് കൃഷ്ണ ഇനി ഗോൾസിന് കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് റോയ് കൃഷ്ണ ഒരെണ്ണം ലാസ്റ്റ് മാച്ചിൽ സ്കോർ ചെയ്തിരിക്കുന്നത് മൻവീർ സിംഗ് ആണ് ഇനി അസിസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരെണ്ണം പ്രബീർദാസ് ഉണ്ട് ഇനി ഫ്രീക്കിന് കാര്യം പറയാണെങ്കിൽ ജാവി ഹെർണാണ്ടസ് ആണ് ഫ്രീ ഫ്രീക്കെടുത്തത് സ്കോറിംഗ് ഫ്രീക്വൻസി ഒക്കെ ആണെങ്കിൽ മൻവീർ സിംഗ് ഫിഫ്റ്റി ത്രീ മിനിറ്റ്സും റോഹി കൃഷ്ണ എയ്റ്റി സിക്സ് ആണ് അതുപോലെ ടോട്ടൽ ഷോർട്സ് പെർ ഗെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോയ് കൃഷ്ണ ടു പോയിന്റ് ഫൈവ് ആണ് പെർ ഗെയിം കാർ മെഗ്ഗഗ് നിങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു പ്ലെയർ ആണ് ബട്ട് ഹി ഹാസ് ഹാ ടോട്ടൽ ഷോർട്സ് ഓഫ് ടു പെർ ഗെയിം ജാവി ഹർണാഡേഴ്സ് അതുപോലെ തന്നെ വൺ പെർ ഗെയിം ബിഗ് ചാൻസസ് മിസ് മിസ്ഡ് കാർ മെഗ് ഒരു ബിഗ് ചാൻസ് മിസ് ചെയ്തിട്ടുണ്ട് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൽ ജാവി ഹർണാഡേസ് ആണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മിഡ്ഫീൽഡേഴ്സ് ആണ് ആക്യുറേറ്റ് പാസസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത് മാ കാൾ മെഗാണ് ആക്യുറേറ്റ് പാസസ്സില് ട്വൻറ്റി ത്രീ ആണ് പെർ ഗെയിം സോ ഇവരുടെ ടീം കൂടുതൽ പാസസിനല്ല ഊന്നൽ കൊടുക്കുന്നത് കാരണം ബാക്കിയുള്ള ടീംസൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ അറുപത്തഞ്ചും എഴുപത്തഞ്ചും ഒക്കെ ആണ് പെർ ഗെയിമിൽ ആക്യുറേറ്റ് പാസസ് പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ട്വന്റി ത്രീ മാത്രമേ ഉള്ളൂ ആക്യുറേറ്റ് പാസസ് പെർ ഗെയിം കീ പാസസ് നോക്കുകയാണെങ്കിൽ എഗെയിൻ ജാവി ഹണ്ണസ് ആണ് ടു പോയിന്റ് ഫൈവ് പെർ ഗെയിം എഴുഗാഷ്യ വൺ പെർ ഗെയിം ആക്യുറേറ്റ് ലോങ് ബോൾസ് ഉള്ളത് തിരി അവരുടെ ഡിഫൻഡർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് തിരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒത്തിരി അധികം ടാക്കിൾസും ക്ലിയറൻസും ഒക്കെ ഉള്ള ഒരു പ്ലെയർ ആണ് സെക്കൻഡ് വരുന്നത് പ്രീതം കോട്ടലാണ് ഫൈവ് ഗർ ഗെയിം ഇനി ടാക്കിൾസ് നോക്കുകയാണെങ്കിൽ എഗൻ കാൽ മെഗ്രീ പോയിന്റ് ഫൈവ് പെർ ഗെയിം എഡുഗാഷ ത്രീ പെർ ഗെയിം അനദർ വൺ ജാബി ഹർണാഡസ് ടു പോയിന്റ് ഫൈവ് 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 പെർ ഗെയിം ഇന്റർസെപ്ഷൻസ് നോക്കുകയാണെങ്കിൽ പ്രീതം കോട്ടൽ എഗെയിൻ ത്രീ പോയിന്റ് ഫൈവ് പെർ ഗെയിം ജാബി ഹർനാടസ് ടു പോയിന്റ് ഫൈവ് പെർ ഗെയിം ആൻഡ് സന്തോഷ് ജിങ്കൻ ടു പോയിന്റ് ഫൈവ് പെർ ഗെയിം ക്ലിയറൻസ് എഗെയിൻ ഇതാ ഞാൻ പറയാം ഹയസ്റ്റ് ക്ലിയറൻസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരികെ തന്നെയാണ് സെവൻ പോയിന്റ് ഫൈവ് പെർ ഗെയിം അതുപോലെ സന്തോഷ് ജിങ്കൻ ഫൈവ് പെർ ഗെയിം പ്രീതം കോട്ടാൽ ത്രീ പോയിന്റ് ഫൈവ് പെർ ഗെയിം ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് അവരുടെ ക്ലിയറൻസ് കാരണം അവരുടെ ഡിഫൻസ് രണ്ട് കളിയിലും ക്ലീൻഷീറ്റ് എടുത്തതിന്റെ മെയിൻ എക്സാമ്പിൾസ് ആണ് ഈ മൂന്ന് ഡിഫൻഡേഴ്സ് മൂന്ന് പേര് നല്ല രീതിയിൽ തന്നെ ഇംപ്രസീവ് ക്ലിയറൻസും കൊടുത്തിട്ടുണ്ട് സൊ എല്ലോക്കോട്ട് നോക്കുകയാണെങ്കിൽ പ്രീതം കൊട്ടൽ ഇടുകാർഷ്യ ജയസ്റാനെ ആൻഡ് ഹാൾഡറിന് ഒരെണ്ണം വെച്ച് കിട്ടിയിട്ടുണ്ട് ഒഡീഷ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ടോപ്പ് പ്ലെയർ എന്ന് പറഞ്ഞാൽ മൗറീഷ്യ തന്നെയാണ് ലാസ്റ്റ് മാച്ചിൻ്റെ പെർഫോമൻസും ഉണ്ട് സോ ഗോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടെണ്ണം ഡീഗോ മൗറീഷ്യ എന്നെയാണ് സ്കോർ ചെയ്യുന്നത് അസിസ്റ്റ് ഒരെണ്ണം ട്രാറ്റും ഒരെണ്ണം ലാലുംബിയ ആണ് ഫ്രീക്കെടുത്തിരിക്കുന്നത് ഒരെണ്ണം മൗറീഷ്യയും ഒരെണ്ണം മാർസലിനയാണ് ടോട്ടൽ ഷോർട്സ് പെർ ഗെയിം നോക്കുകയാണെങ്കിൽ മൗറീഷ്യോ ത്രീ ഷോർട്സ് പെർ ഗെയിം അതുപോലെ ജേക്കബ് ട്രാക്ക് ടൂ പെർ ഗെയിം മാനുവൽ മാനുൽ ഒൻബു പെർ ഗെയിം ബിഗ് ചാൻസ് മിസ്ഡ് ശേഖർ ഒരെണ്ണം മിസ് ചെയ്തു അതുപോലെ തന്നെ അവരുടെ ഇമ്പോർട്ടൻറ്റ് ഫോർവേഡ് ആയിട്ടുള്ള മാനുവൽ ഒൻബും ഒരെണ്ണം മിസ് ചെയ്തിട്ടുണ്ട് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൽ ട്രാറ്റ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് തൊയ്ബാ സിംഗ് ഒരെണ്ണവും സ്റ്റീവൻ ടെയിലർ ഒരെണ്ണവും അവരുടെ ഡിഫൻഡറാണ് സ്റ്റീവൻ ടെയിലർ ആക്വിഡ് പാസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കറിയാം മറ്റു ടീമിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒത്തിരി അധികം പാസസ്സ് അവർ കൺവേർട്ട് ചെയ്യുന്നുണ്ട് കോൾ അലക്സാണ്ടർ നാൽപ്പത്തി രണ്ടാണ് പെർ ഗെയിം അതുപോലെ ജേക്കബ് ട്രാറ്റ് ഫോർട്ടി പെർ ഗെയിം സ്റ്റീവൻ ടെയിലർ തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് പെർ ചെയ്യുന്നു ഒത്തിരിയധികം പാസസ് കൺവേർട്ട് ചെയ്യുന്നുണ്ട് കീ പാസസിൽ നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് പെർ ഗെയിം സ്റ്റീവൻ ടെയിലർ ആൻഡ് മാർസലിനോ പിന്നെ ജേക്കബ് ട്രാറ്റ് വൺ പെർ ഗെയിം ആൻഡ് തൊയ്ബാ സിംഗ് വൺ പെർ ഗെയിം ആക്യുററ്റ് ലോങ് ബോൾസ് നോക്കുകയാണെങ്കിൽ എഗെയിൻ ജേക്കബ് ട്രാറ്റ് ജേക്കബ് ട്രാറ്റ് അവരുടെ വളരെ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ദിംപോർട്ട് ഈ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡിഫൻഡേഴ്സ് ആണ് എവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേര് കാണാം ജേക്കബ് ട്രാറ്റ് പിന്നെയുള്ളത് മെഹറാണ് ത്രീ പെർഗീം പിന്നെ മാർസലിനോ ടൂപ്പർഗീം ടാക്വസ് നോക്കുകയാണെങ്കിൽ എഗൈൻ ആന്റോണൈ ത്രീപൊർഗീം മൗറീഷ്യോ ടൂപ്പർഗെയിം ആൻഡ് കോള എക്സാണ്ടർ ടൂപ്പർഗീം ഇന്റർസെപ്ഷൻസ് എഗെയിൻ ജേക്കബ് ട്രാറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതിൻ്റെ റീസൺ അതുകൊണ്ടാണ് സിക്സ് പർ ഗെയിം സൗരവ മെഹർ ത്രീ പർ ഗെയിം കോള അലക്സാണ്ടർ ത്രീ പർ ഗെയിം ക്ലിയറൻസസ് സ്റ്റീവൻ ടെയ്ലർ സിക്സ് പർ ഗെയിം ഹെൻറി ആൻഡ്രോയ് ത്രീ പോയിൻറ്റ് ഫൈവ് പെർ ഗെയിം ആൻഡ് ജേക്കബ് കപ്റ്റാറ്റ് എഗൻ ടു പർ ഗെയിം സോ സ്റ്റീവൻ ടെയ്ലർ ജേക്കബ് കപ്റ്റാറ്റ് ആണ് നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ള ഡിഫൻഡേഴ്സ് സോ ഇവർ രണ്ടുപേരെ നിങ്ങൾ കൂടുതൽ കെയർഫുൾ ശ്രദ്ധിക്കുക ഇത് കാണിച്ചിരുന്നത് ഇവരുടെ പൊസിഷനിങ്ങും അവൻ്റെ അവരുടെ സ്റ്റാറ്റ്സ് കാണിച്ചിരുന്നത് ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ടാണ് സോ ഇതൊരു ബേസ് ടീമാണ് ഇറ്റ് ഈസ് നോട്ട് എ ഫൈനൽ ടീം

ക്യാപ്റ്റൻ റോയ് കൃഷ്ണ ആൻഡ് വൈസ് ക്യാപ്റ്റൻ തിരി തിരി വളരെ അധികം ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഡിഫൻറാണ് ഒത്തിരി അധികം ക്രി റൺസേഴ്സിന്റെ പോയിന്റ്സ് കിട്ടുന്നുണ്ട് പെർ മാച്ച് സെവൻറ്റു എയ്റ്റി പോയിന്റ്സ് എന്നുള്ള രീതിയിൽ കിട്ടുന്നുണ്ട് അതുപോലെ ജിങ് അനദർ ഇമ്പോർട്ടൻ്റ് ഡിഫൻഡർ കൊട്ടൽ അതുപോലെ തന്നെ പി ദാസ് ഇത്രയും നാല് ഡിഫെൻഡേഴ്സും എയ്റ്റിക്ക് സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് പിന്നെ പൊസിഷൻ്റെ ഒരു ഗോളി ഒഡീഷയുടെ ഗോളിയായിട്ടുള്ള എ സിംഗ് പിന്നെ ഇവിടെ മഗ്ഡൻ വളരെ അധികം ഇമ്പോർട്ടന്റാണ് ഒത്തിരി അധികം ഷോർട്സ് പെർ ഗെയിം ഉണ്ട് അതുപോലെ തന്നെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അലോങ് വിത്ത് ടാക്കിൾസ് ജാവി ഹണേഴ്സ് അനദർ വൺ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ദെൻ ഉള്ളത് ഇവിടെ ശേഖറിനെയാണ് ഇവിടെ എടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ മാർസലിനയാണ് എടുക്കുന്നുണ്ട് കാണിച്ചു തരാം മാർസലിനയാണ് ഇവിടുത്തെ പ്ലേയർ മാർസലിനയാണ് ഞാൻ വൺ ഓഫ് ദ പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് എന്ന് പറയാൻ പോകുന്നത് കാരണം ഒത്തിരി അധികം ചാൻസസ് ക്രിയേറ്റ് ഇൻ കെൽപ്പുള്ള ഒരു പ്ലെയർ ആണ് പിന്നെ സ്ട്രൈക്കേഴ്സിൽ ഞാൻ ഇവിടെ വയ്ക്കുന്നത് റോയ് കൃഷ്ണ അതും മൗർ ഈഷ്യോ എന്താണെങ്കിലും വൺ ഓഫ് ദ ടോപ്പ് പ്ലേയേഴ്സ് ആയിരിക്കും ഈ ഒരു മാച്ചിൽ കാരണം ലാസ്റ്റ് ഒരു മാച്ചിലെ പെർഫോമൻസ് നിങ്ങൾ കണ്ടതാണ് എനിവേ ഒൻവിൻ്റെ കാര്യം ഡൗട്ട്ഫുൾ ആണ് ഒൻവ് നിങ്ങൾ ഞാൻ എസ് എൽ പ്രിഫർ പ്രിഫർ ചെയ്യത്തില്ല അധികം ബട്ട് ജിയോയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ടീമിൽ ഒൻവിനെ ട്രൈ ചെയ്യാൻ നോക്കുക ആസ് എ ക്യാപ്റ്റനായിട്ട് എന്നെ ട്രൈ ചെയ്യാൻ നോക്കുക പെരേരയും അതുപോലെ തന്നെ മാർസലിനോ പെരേരയും നിങ്ങൾ കുറച്ച് ടീംസിലെങ്കിലും ക്യാപ്റ്റനായിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക പതിനൊന്ന് ടീമിട്ട് കളിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് എ ടി കെ നോർമലി എല്ലാവരും ട്രൈ ചെയ്യുന്നത് ഒരു ക്ലീൻ ചീറ്റ് എ ടി കെ പിന്നെയാണ് ബട്ട് ഓക്കെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നതും അവരുടെ ഫോം വെച്ചിട്ടും ഇങ്ങനെ തന്നെയാണ് നമ്മൾ പോകേണ്ടത് എന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾ ജി എല്ലിൽ ട്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ ഇതിൽ ട്രൈ ചെയ്തത് തിരിച്ചും കൂടെ ട്രൈ ചെയ്യാതെ അതായത് തിരിച്ച് ഒഡീഷയ്ക്ക് ഹൈ റിസ്കി ആയിട്ടുള്ള ഒരു ടീമുണ്ട് ഹൈ റിസ്ക് ഒരു ഗോൾസും എയ്റ്റിക്ക് സ്കോർ ചെയ്യാത്ത രീതിയിൽ ഒരു ജസ്റ്റ് ഒരു പെനാൽറ്റി അല്ലെങ്കിൽ ഒരു ഗോളിൻ്റെ ഗ്യാപ്പിൽ ഒഡീഷ ജയിക്കുന്ന രീതിയിൽ ഒരു ടീം ഇടാനായിട്ട് ശ്രമിക്കുക മേ ബി നിങ്ങൾ മണി മണി വേസ്റ്റ് ജയിൽ തന്നെയായിരിക്കും ബട്ട് മണി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീൽ അടിക്കാമെന്നുള്ള ചാൻസ് ഉണ്ട് സോ ആ ഒരു രീതിയിൽ നിങ്ങൾ ടീം ട്രൈ ചെയ്യുക പിന്നെ ഒത്തിരിയധികം കോമ്പിനേഷൻ ആയിട്ടുള്ള സീറോ വൺ ഉണ്ടോ വൺ സീറോ വൺ വൺ ടു ടു ഇത്രയും കോമ്പിനേഷൻസാണ് നമ്മൾ ഇതുവരെയും ഇവിടെ കണ്ടിട്ടുള്ളത് കൂടുതലായിട്ടുള്ള ഗോൾസ് ഇതുവരെയും സ്കോർ ചെയ്തിട്ടില്ല ബട്ട് മെജോറിറ്റി ഓഫ് ദ മാച്ചസ് നമ്മൾ കണ്ടിട്ടുള്ളത് വൺ വൺ ടു ടു സീറോ വൺ വൺ സീറോ അത് തന്നെയാണ് ബൾക്ക് ഓഫ് ദ സ്കോറിങ് ഇടയിൽ മാത്രമാണ് ടു വൺ എന്നുള്ളൊരു സ്കോർ വരുന്നത് അത് വളരെ റയറാണ് സോ ഇത്രയധികം സ്കോറിലെ നിങ്ങൾ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇത്രയധികം സ്കോറിൽ നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക പ്രോബ്ലി അവരുടെ ഒരു സീറോ സീറോ വൺ മണ്ണൊക്കെ വരാനൊരു ചാൻസ് ഉണ്ട് നിങ്ങൾ പതിനൊന്ന് ടീമിട്ട് കളിക്കുന്നവരാണെങ്കിൽ ഇത്രയധികം ചാൻസസ് നിങ്ങൾ ട്രൈ ചെയ്യുക സോ രോഹിത് കൃഷ്ണ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ തിരി നിങ്ങൾക്ക് മൗറീഷ്യവും റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ വൈസ് ക്യാപ്റ്റൻ കൊടുക്കാം ബട്ട് സ്മോൾ ലീഗിൽ ഫോർ ദ ടൈം ബീങ് ഞാൻ ഇങ്ങനെയാണ് വയ്ക്കാൻ പോകുന്നത് പ്രിഡിക്ഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം അറ്റാക്കിംഗ് ഫോമിൽ അല്ലെങ്കിൽ വളരെയധികം കോൺഫിഡൻസിൽ തന്നെയാണ് അവർ പോകുന്നത് വിത്ത് റോയ് കൃഷ്ണ ലീഡിങ് ഇൻ ദ ഫ്രണ്ട് ഒഡീഷയ്ക്ക് ഒത്തിരി അധികം പുവർ അറ്റാക്ക് തന്നെയാണ് അതർ ദാൻ ദാറ്റ് ആ മോറീഷ്യോ നിങ്ങൾ കണ്ടതാണ് ഡിഫൻസ് അതുപോലെ തന്നെ ഈസിലി ബ്രേക്കബിൾ ആണ് എഗൈൻസ്റ്റ് പവർഫുൾ എ ടിക്ക് ഒത്തിരി അധികം സ്ട്രൈക്കേഴ്സ് ഉള്ളപ്പോൾ തന്നെ വളരെയധികം ഈസി ആയിരിക്കാം എ ടി കെക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സോ ഇറ്റ് വിൽ ബി അൻ എൻ്റർടൈനിങ് എൻറ്റർടൈനിങ് ഗെയിം സോ എ ടി കെ ഈ ഒരു മാച്ച് ഒരിക്കലും മിസ് ചെയ്യാൻ പോകുന്നില്ല ഈ ഒരു ഓപ്പർച്യൂണിറ്റി സോ പ്രഡിക്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നത് ഫാക്സിൻ്റെ കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക വളരെ ഒരു പുതിയ കാറ്റഗറി ആണ് ഇത് ഫാക്സ് ചെക്ക് അപ്പോൾ എ ടി കെ മോഹൻ ബഗാന് ആറ് പോയിന്റ്സ് ആണ് ഫസ്റ്റ് ടു ഗെയിംസ് എന്നുള്ളത് സോ ടീം ഈസ് ഈസ്റ്റ് ടു കൺസിഡർ എ ഗോൾ മേ ബി ഇറ്റ് ക്യാൻ ഹാപ്പൻ നിങ്ങൾ ചെയ്യൽ ആ ഒരു പോസിബിലിറ്റി ട്രൈ ചെയ്യുക രോഹിത് കൃഷ്ണ രണ്ട് മാച്ചസിലും സ്കോർ ചെയ്തിട്ടുണ്ട് ഒഡീഷയുടെ ഫാക്ച് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒഡീഷ ഒരെണ്ണം ഡ്രോ ചെയ്തു ഒരെണ്ണം ലൂസ് ചെയ്തു ഫസ്റ്റ് ടു ഗെയിംസ് നോക്കുകയാണെങ്കിൽ സോ ടീം ഈസ്റ്റ് ടു കീപ് എ ക്ലീൻഷീറ്റ് ഇവിടെ ടീം ഇസ് യെറ്റ് ടു കൺസീഡ് എ ഗോൾ സോ മൗഡീഷ്യോ ലാസ്റ്റ് ഗെയിമില് ടു ഗോൾ സ്കോർ ചെയ്തു ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഇനി ലാസ്റ്റ് ടൂ ഗെയിംസ് ടീം ഹാസ് അക്യുമുലേറ്റഡ് നയൻ യെല്ലോ കാർഡ്സ് ദാറ്റ് മീൻസ് ഡിഫൻസിൽ ഒരു ഫ്ലോ ഉണ്ട് ഡിഫൻസിൽ കാര്യമായിട്ട് ടൈമിംഗ് വെച്ചിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഇത്രയധികം യെല്ലോ കാർഡ്സ് ആക്യുമുലേറ്റ് ചെയ്യുന്നത് സോ വീഡിയോയിൽ ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിയിലും അല്ലെങ്കിൽ എല്ലാ പോയിന്റ്സും ഞാൻ പറയാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൂട്ടാലെത്തിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തിൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ